ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഹോട്ടൽ ഉടമ സിദ്ദിഖിന്റെ കൊലപാതകത്തിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 18 വയസ്സുകാരി ഫർഹാനെ ആസൂത്രണം ചെയ്ത തേൻകണിയും പ്രൊഫഷണൽ കില്ലർമാരെ വെല്ലുന്ന ആസൂത്രണവും കൊലപാതകവുമാണ് ഫർഹാനും ഷീബിലും ആഷിഖും ചേർന്ന് നടപ്പിലാക്കിയതെന്ന് പോലീസ് പറയുന്നു. സിദ്ദീഖിന്റെ കൊലപാതക വിവരം അറിഞ്ഞതു മുതൽ പലരും പങ്കുവെച്ച സംശയമായിരുന്നു ഇത് ഹണി ട്രാപ്പ് ആകാനാണ് സാധ്യതയെന്ന. ഒടുവിൽ അത് തന്നെ തെളിഞ്ഞു. പിന്നാലെ 18-കാരിയുടെ തേൻകണിയുടെ വിവരങ്ങൾ ഓരോന്നായി പുറത്തുവന്നു. സുഹൃത്തുക്കളായ ഷിബിലിനെയും ആഷിഖിനെയും ഒപ്പം നിർത്തിയായിരുന്നു ഫർഹാനയുടെ ഹണി ട്രാപ്പും കൊലപാതകവും. നഗ്ന ഫോട്ടോ പകർത്തി പണം തട്ടുകയായിരുന്നു പ്രതികളുടെയും ലക്ഷ്യം. ഒടുവിൽ ഫർഹാന കൊണ്ടുവന്ന ചുറ്റിക ഉപയോഗിച്ചാണ് സിദ്ദീഖിന്റെ തലക്കടിച്ച പ്രതികൾ കൊലപ്പെടുത്തിയത്. ചെന്നൈയിൽ പിടിയിലായ 22-കാരൻ ഷിബിലിനെയും പെൺസുഹൃത്ത ഫർഹാനെയും തിരിലെത്തിച്ചതോടെ നേരം പുലരാൻ പോലും അന്വേഷണ സംഘം കാത്തിരുന്നില്ല. പ്രമാദമായ കേസിൽ പ്രതികളെ ഒന്നിച്ചിരുത്തിയും വെവ്വേറെയിരുത്തിയും ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് കൊടും ക്രൂരതയുടെ ചുരുടായിരുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ പ്രതികൾക്കായില്ല. എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു, തെളിവുകൾ നശിപ്പിച്ചത് എവിടെ എന്നെല്ലാം ഒന്നിനു പിറകെ ഒന്നൊന്നായി മലപ്പുറം എസ് പി സുജിദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ തുറന്നു പറഞ്ഞു. പ്രൊഫഷണൽ കില്ലർമാരെ വെല്ലുന്ന കൊലപാതകമാണ് ഫർഹാനയും ഷിബിലിയും ആഷിഖും ചേർന്ന് നടപ്പിലാക്കിയെന്ന് പോലീസ് പറയുന്നു. സിദ്ദീഖും ഫർഹാനയുടെ അച്ഛനും പണ്ടേ സുഹൃത്തുക്കളായിരുന്നു. ഈ പരിചയം സിദ്ദീഖിന് ഫർഹാനയുമായും ഉണ്ടായിരുന്നു. സാമ്പത്തികമായി നല്ല നിലയിലാണ് റെസ്റ്റോറൻറ്റ് ഉടമയായ സിദ്ദീഖ് എന്ന 18-കാരിക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണ് ഹണി ട്രാപ്പിൽ കൊടുക്കാൻ തീരുമാനിച്ചത്. സിദ്ദീഖുമായി കൂടുതൽ അടുപ്പം സ്ഥാപിച്ചു. ഫർഹാനയുടെ ആൺസുഹൃത്തായ ഷിബിലിയും ആഷിഖും ഇതിന് എല്ലാവിധ പിന്തുണയും നൽകി. ഇതിന്റെ ഭാഗമായാണ് ഫർഹാന ഷിബിലിയെ സിദ്ദീഖിന്റെ ഒളമണ്ണയിലെ ഹോട്ടലിൽ ജോലിക്ക് കയറ്റിയത്. പിന്നെ ആസൂത്രണത്തിന്റെ ദിവസങ്ങളായിരുന്നു. ഹോട്ടലിൽ മുറിയെടുക്കണമെന്നും താൻ അങ്ങോട്ടേക്ക് വരാമെന്നും ഫർഹാന സിദ്ദീഖിനോട് പറയുന്നു. 2 മുറിയെടുക്കാനും നിർദ്ദേശം നൽകി. ഇതനുസരിച്ചാണ് 18-ാം തീയതി എരഞ്ഞിപ്പാലത്തെ ഡി കാസയിലെ റൂം നമ്പർ 3-ഉം 4-ഉം സിദ്ദീഖ് എടുക്കുന്നത്. ഫർഹാനയെ പ്രതീക്ഷിച്ച വൈകിട്ട് ഹോട്ടലിലെത്തിയ സിദ്ദീഖ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം ആ ഹോട്ടലിൽ ഷിബിലിയും ആഷിഖും ഉണ്ടായിരുന്നു. ഹണി ട്രാപ്പാണെന്നും താൻ പറ്റിക്കപ്പെടുകയാണെന്നും സിദ്ദീഖ് മനസ്സിലാക്കുന്ന അപ്പോൾ മാത്രമാണെന്ന് പോലീസ് പറയുന്നു. സിദ്ദീഖിന്റെ നഗ്ന ഫോട്ടോയെടുത്ത വില പേശുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ചെറുത്തു നിൽക്കാനായി ചുറ്റുകയുമായിട്ടാണ് ഹോട്ടൽ മുറിയിലേക്ക് 18-കാരി ഫർഹാന എത്തിയത്. സിദ്ദീഖിനെ നഗ്നനാക്കി ഫോട്ടോയെടുക്കാൻ ശ്രമിച്ചത് എതിർത്തപ്പോൾ ഷിബിലി ചുറ്റിക കൊണ്ട് തലയ്ക്കും നെഞ്ചിനും അടിച്ചു വീഴ്ത്തി. ഫർഹാനയാണ് ചുറ്റിക എടുത്ത് നൽകിയത്. മറ്റൊരു പ്രതിയായ ആഷിഖ് സിദ്ദീഖിന്റെ വാരിയലിനെ ചവിട്ടുകയും ചെയ്തു. കൊലയ്ക്ക് ശേഷം പ്രതികൾ പുറത്തുപോയി മൃതദേഹം മുറിക്കാൻ ഇലക്ട്രിക് കട്ടറും ട്രോളിയും വാങ്ങി. ഹോട്ടൽ മുറിയിലെ കുളിമുറിയിൽ വച്ച മൃതദേഹം കഷ്ണങ്ങളാക്കി ട്രോളിയിൽ കുത്തി നിറച്ചു. പിറ്റേന്ന് 19-ാം തീയതി ട്രോളി ബാഗിലാക്കിയ മൃതദേഹം സിദ്ദീഖിന്റെ തന്നെ കാറിലെ ഡിക്കിയിൽ കയറ്റി. തുടർന്ന് മൃതദേഹം അട്ടപ്പാടി ചുരത്തിൽ തള്ളി. ശേഷം സിദ്ദീഖിന്റെ കാറിൽ സുഹൃത്തുക്കൾ ഫർഹാനയെ വീട്ടിലെത്തിച്ചു. അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്നുവെന്ന് മനസ്സിലായപ്പോൾ 24-ന് പുലർച്ചെ ഫർഹാനയും ഷിബിലിയും ചെന്നൈയിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ നിന്നും ആസാമിലേക്ക് കടക്കാനായിരുന്നു പ്ലാൻ. അതിനിടയിലാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലാകുന്നത്.